عليكم ورحمة الله وبركاته. طلابي الأعزاء، نحن ندرس أو نناقش المنظر الثاني والجزء الأول من المنظر الثاني من الفصل الثالث للمسرحية الملك أوديب لتوفيق الحكيم. وقد وصلنا في هذه المسرحية إلى أن جوكاستا وهي توصي لأندجونا أن تعتني بأبيها لأنها تريد أن تذهب من هذا المكان إلى مكان بعيد، أي تريد أن تموت، ولكنها توصي بابنتها الكبيرة أن تعتني بوالدها الملك أوديب، وذلك لحبها الشديد مع الملك أوديب. فالمنظر الثاني، الأحداث في المنظر الثاني تبدأ في ساحة أمام القصر، أي الجوكا محتشدة كما كانت، وقد وقف بين الجميع الكاهن وكريون. الجوكا: من كان يتخيل أن الستار سيرتفع عن هذه الأشياء المروعة؟ ومن كان يتصور أن أوديب يجهل من حقيقته؟ ما كان يجهل؟ هذا البطل الذي لج في البحث وحذق حل اللغز، يعمى عن شأنه فلا يرى أي امرأة في فراشه، ولا أي ولد أنجب، ولا أي رجل قتل. يقول الشعب: من كان يتخيل أن الستار سيرتفع عن هذه الأشياء المروعة؟ أي من الذي كان يتخيل أن الستار، أي أن هذه الأشياء المرتفعة سيطلع هكذا؟ أي من كان يظن أن هذه الأشياء المرتفعة المروعة المخوفة سيظهر هكذا؟ ومن كان يتصور أن أوديب يجهل من حقيقته؟ ومن الذي يعرف أن أوديب كان يجهل من حقيقته؟ ما كان يجهل؟ ആർക്കറിയാം അവൻ ഇങ്ങനെ ഈ ഔദീപ് തൻ്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അറിവില്ലാത്തവനാണെന്നുള്ളത് ആർക്കറിയാം? ഇങ്ങനെയുള്ള ഒരു ഇത്രയും ഭീകരമായ പീഡിപ്പെടുത്തുന്ന ഇങ്ങനത്തെ സന്ദർഭങ്ങൾ, ഈ സാഹചര്യങ്ങളെ കുറിച്ച് കർട്ടന് അതിൻ്റെ മറ ഇങ്ങനെ തെളിഞ്ഞു വരുമെന്ന് ആർക്കറിയാം? ഹാദൽ ബതലുല്ലദീ ലജ്ജ ഫിൽ ബഅസ്, ഈ യോദ്ധാവ് ഹാദൽ ബതൽ ഐ ഔദീപ് അല്ലദീ ലജ്ജ ഫിൽ ബഅസ് അല്ലദീ ഇൻഗമസ ഫീ ബഹ്സി ഹഖീഖതിഹി വഹദ്ദഖ في حل اللغز، أي حل أوديب اللغز الذي قدمه الوحش. وكذلك هذا الرجل، هذا البطل الذي لجها في بحث حقيقته وحذك حل اللغز، كان يعمى عن شأنه فلا يرى أي امرأة في فراشه، كان يعمى عن شأنه عن حقيقته، وهو لا يرى أو هو لا يعرف أي امرأة في فراشه، أهي زوجته أم هي أمه، ولا أي ولد أنجب، ولا كيف لا يعرف أي ولد أنجب من زوجته جوكاستا، أهم أولاده أو أهم أشقاؤه، ولا أي رجل قتل، وكيف لا يعرف أي رجل قتل، وأبوه الرجل الذي قتله أوديب هو أبوه، ولكن أوديب لا يعرف هذه الأشياء كلها، من يظن هكذا؟ لكأن هذا الإنسان الذي قبل على أكثر مما ينبغي له من سر قد أفلت منه أصغر ما يلتصق بشخص الإنسان من أمر، لقد تطاول حتى هاجم أبا الهول يندزع سره، وتلاءل حتى خفي عليه ما في بيته وما في قدمه. ما أتعس هذا الإنسان الذي جعل ينقب في الأعماق، فمن بصق له غير نبع شقائه. لكأن هذا الإنسان الذي قبل على أكثر مما ينبغي له من سر، ആവശ്യത്തിലധികം കാര്യങ്ങളെ ബാധിച്ചിട്ടുള്ള ഈ മനുഷ്യനായതുപോലെ, കദ് അഫ്ലത മിൻഹു അസ്ഗറ മാ യൽതസിഖു ബിഹി ശഖ്സുൽ ഇൻസാൻ മിൻ അംരിൻ, ഒരു മനുഷ്യനിൽ
മനുഷ്യനിൽ കുടികൊള്ളേണ്ട ഏറ്റവും ചെറിയ കാര്യം പോലും അവനിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെയുണ്ട്. അപ്പോ രഹസ്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങോട്ട് ആണ്ടുപോയ ഇവൻ അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ചെറിയ കാര്യം പോലും മനസ്സിലാക്കാതെ പോയി എന്നതുപോലെയുണ്ട്. ലഖദ് തതാവല ഹത്ത ഹാജമ അബൽ ഹൗൽ എന്ത സിറഹു, അങ്ങനെ അവൻ എന്തായി അങ്ങനെ നീണ്ടുപോയി. അത്തഹാജമ അബൽ ഹൗൽ, അബുൽ ഹൗലിനെ അവൻ അറ്റാക്ക് ചെയ്തു. എന്ത് സിറഹു, അത് അവന്റെ സിറിനെ അവന്റെ രഹസ്യത്തെ എന്താവാൻ വേണ്ടി, ഊരിയെടുക്കാൻ വേണ്ടി, അവന്റെ രഹസ്യത്തെ പൊളിക്കാൻ വേണ്ടി അവൻ അതിനു വേണ്ടി തെളിഞ്ഞു. പക്ഷേ പക്ഷെ അവന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള രഹസ്യം പോലും അവനക്ക് മനസ്സിലാക്കാൻ അവന് കഴിയാതെ പോയി. ഫമാഫി ഖദമിഹി, തന്റെ കാൽ കീഴിലുള്ളത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പോകാ പറ്റാതെ അവൻ പോയി. അപ്പൊ തന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അറിയാതെ അക്രം എന്താണ് ബത്തലായി ജീവിച്ചെങ്കിലും തന്റെ രഹസ്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ, തന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് തന്റെ മുമ്പിലുള്ളതിനെ കുറിച്ച് ആഴ്മ അന്ധനാവുന്ന ഒരവസ്ഥയിലേക്ക് അവൻ പോയല്ലോ. മാതസഹാദൽ ഇൻസാൻ, ഈ മനുഷ്യൻ എന്തൊരു ദുർയോഗിയാണ്. അല്ലദി ജഅലയൻകുബുഫിൽ അഅമാഖ്, അവൻ അഗാധങ്ങളിൽ ആഴങ്ങളിൽ അന്വേഷിച്ച് അന്വേഷിച്ചു പോയി, അത് കുഴിച്ചെടുത്തു. പക്ഷേ ഫംബസഖലഹു ഗൈറ നബീഷഖാഇ, പക്ഷെ അവൻ കുഴിച്ചെടുത്തത് അവന്റെ പരാജയത്തെ മാത്രമാണ്, അവന്റെ പരാജയത്തെ തന്നെയാണ് അവൻ കുഴിച്ചെടുത്തത്. അവനിനിപ്പോ എന്ത് ചെയ്യാനാണ്. പമാദാ ജറാലി ജോക്കാസ്ത, ജോക്കാസക്ക് എന്ത് സംഭവിച്ചു. അൽ അഫാഖച്, അവൾ ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നുവോ. തറാമ അസാഹും യസ്നഊന ബഅദല്യൗം, ഇനി ഔദീബും ഈ ജോക്കാസ്തയും ഒക്കെ ഇന്നിന് ശേഷം ഇനി എന്ത് ചെയ്യാൻ പോകുന്നു. ഈ കൊട്ടാരത്തിനുള്ളിലുള്ള ഈ മനുഷ്യന്മാരിന് എന്ത് ചെയ്യാനാണ്. ജീവികൾ അവരുടെ ഉള്ളിൽ വയറിൽ അല്ലെ കാഷ്ടവും മൂത്രവും ഒക്കെയുള്ള പിന്നെ വളരെ നജസായ വളരെ നെത്തനായിട്ടുള്ള കാഷ്ടവും മൂത്രവും ഒക്കെയാണ് അവരവരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് പോലെ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലും അതിനകത്തും എന്താണ് തിന്മകളാണ് ഇതിനകത്ത് വളരെ വലിയ തെറ്റുകളാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോ വലിയ കൊട്ടാരമാണെങ്കിലും അതിന്റെ ഉള്ളിൽ വലിയ മഹാപാപമാണ് ചെയ്തിട്ടുള്ളത്. ഏതുപോലെ, മനുഷ്യന്റെ ഉള്ളിൽ കാഷ്ടവും മൂത്രം കൊണ്ട് നടക്കുന്ന പോലെ. ലസ്നാനദ്രി അനർസീലി ഔദീബ് അംനുഅലിഹി, ഞങ്ങൾക്കറിയില്ല ഔദീബിനോട് വിലപിക്കണമെന്നോ അതോ ഔദീബിനോട് ഞങ്ങൾ കോപം ഉണ്ടാവണം ദേഷ്യം ഉണ്ടാകണമെന്നോ ഞങ്ങൾക്കറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഇതുള്ളത്. ഇന്നഹു മഅദാലിക മലിക്കുന വബതുലുന, അങ്ങനെയൊക്കെയാണെങ്കിലും അവൻ ഞങ്ങളുടെ രാജാവാണ്, ഞങ്ങളുടെ യോദ്ധാവാണ്. അവനിലും അവന്റെ കുടുംബക്കാരിലും ഈ കുറ്റം വരുന്നതിന് മുമ്പേ അവൻ എന്താവാണ്, ഞങ്ങളുടെ രാജാവാണ്. ഔദീബിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ ഒന്നും പറയാതിരിക്കൂ. അവനെ അവന്റെ ഈ പരാജയത്തിൽ അവനെ നിങ്ങൾ വിട്ടേക്കൂ. ഇഷ്ഗുലു അൻഫുസക്കും ബിശഖായിക്കും അൻതും, നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള വലിയ ഒരു പരാജയത്തിലാണല്ലോ നിങ്ങൾ ഉള്ളത്. നിങ്ങളിപ്പോ വലിയ ഒരു വിപത്തിലാണുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരാജയത്തെ കുറിച്ച് ചിന്തിക്കൂ, അവന്റെ പരാജയത്തെ കുറിച്ച് നിങ്ങൾ വിട്ടേക്കൂ, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ഹൽജോക്ക വഹൽ നംലിക്കുലി നഫ്സിനാഹീലത്തൻ, നമുക്ക് ഞങ്ങളുടെ ഈ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് വല്ല തന്ത്രവുമുണ്ടോ. സല്ലൗദീബ്, അതുകൊണ്ട് നിങ്ങൾ ഔദീബിനോട് തന്നെ ചോദിക്കൂ. ഫഹുവല്ലദീ യറാലനാ ദാഇമമായം ബഗി, കാരണം ഞങ്ങൾ എപ്പോഴും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഔദീബാണ്. അതുകൊണ്ട് നീ ഔദീബിനോട് ചോദിക്കൂ, അവനാണ് ഞങ്ങൾക്ക് രക്ഷയുള്ളത്. അൽകാഹിൻ, ഇന്നക്കും മാസിൽതും തലഊന ഔദീബൻ ഫിൽ മൗദിഇല്ലദീ ജഅൽതുമൂഹു ഫീഹി, നിങ്ങളിപ്പോഴും ഔദീബിനെ നിങ്ങളാ വെച്ചിട്ടുള്ള സ്ഥാനത്ത് തന്നെ വെക്കുകയാണ്. വതതഖയ്യലൂനഹു അല സിഫത്തില്ലതീ അറഫ്തുമൂഹു അൻഹു, നിങ്ങൾ ഔദീബിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞ ആ വിശേഷണങ്ങളിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും അവനെ കുറിച്ച് ഭാവിച്ചു കൊണ്ടിരിക്കുന്നത്. വലൈസഫി മഖദൂരിക്കും അൻതതഹറഖു സരീറ, നിങ്ങൾ ഇപ്പോഴൊന്നും ആ ചിന്തകളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിൻ സിഹരി സൂറത്തിൻ അല്ലഫ്തുമുഹ, നിങ്ങൾ ഔദീബ് എന്ന ആ യോദ്ധാവിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിത്രത്തിന്റെ ആ മാസ്മരികതയിൽ നിന്ന് നിങ്ങളിപ്പോ രക്ഷപ്പെടാൻ നിങ്ങൾ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലാ അന്ത ജുസു തജുറു ഫിഹാ തഅദീലൻ മുഫാജൻ,
ആ ചിത്രത്തിലെ നിങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിങ്ങൾ പരിചയിച്ച ആ കാഴ്ചകളിൽ നിന്ന് നിങ്ങൾ പരിചയിച്ച അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതറാക്കി കാരണം അങ്ങനെ കഴിയണമെങ്കിൽ അങ്ങനെ ഒരു മാറ്റം പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഔദീപിനെ മാത്രമാണ് ഒരു യോദ്ധാവായി കണ്ടും കൊണ്ട് നിങ്ങൾ നടക്കുന്നത്. അപ്പൊ ഔദീപാണ് ഇപ്പൊ നിങ്ങളുടെ പടച്ച തമ്പുരാൻ. അപ്പൊ ഔദീപിനെ മാറ്റാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയുമെന്ന് തോന്നില്ല. അങ്ങനെ കഴിയണമെങ്കിൽ ഇതറാക്കി കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുകൾ ഉള്ളവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. സമൂഹമേ, നിങ്ങൾക്ക് അങ്ങനെ കഴിയാതെ പോയല്ലോ. മാ അജ്മത് തഫ്കീറ കയ്യുഹ ഷാബ്, സമൂഹമേ നിങ്ങളുടെ ചിന്തയെ ഇത്രയും പിന്നെ നിർജീവമാക്കിയത് എന്താണ്? വമാ അബ്തയദക ഫീ വലയത്തി ഇംസാലിൻ മകാനത്തി ഇംസാലിൻ, ഒരു തിംസാലിന് പകരം മറ്റൊരു തിംസാലിനെ വെക്കാൻ നിങ്ങളുടെ കൈകളെ ഇങ്ങനെ ഇത്രയും പതുക്കെയാക്കിയത് എന്താണ്? അതായത് ഒരാളെ മാറ്റി ഒരു രാജാവിന് മറ്റൊരു രാജാവ്, സന്ദർഭോചിതമായി കാര്യങ്ങളെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വലാക്കിനി ഉനബ്ബി ഹുക്കുമില അന്നൗദീബൽ ആനഫി ഹമ്മിൻ അംരിഹി യക്ഫീഹി, എന്നാൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്, ഔദീബ് ഇപ്പോൾ അവനെ തന്നെ മതിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തിലാണ്, വലിയൊരു മുഷിപ്പിലാണ് അവനുള്ളത്. അതുകൊണ്ട് വഫി ബലാ ഇൻ യദ്നീഹി, അവനെ കാർന്നു തിന്നുന്ന വല്ലാത്തൊരു ബലായിലാണ് അവനിപ്പോൾ ഉള്ളത്. വഫി മെഹനത്തിൻ തസ്തഗ്രിഖുഹു, അവനെ ആണ്ട് പോകുന്ന, അവനെ വിഴുങ്ങിക്കളയുന്ന രീതിയിലുള്ള വല്ലാത്തൊരു വിപത്തിലാണ് അവൻ ചെന്നപ്പെട്ടുള്ളത്. വശൂലിൻ യസ്രിഫാനി തഫറുഖിലി അംരിക്കും, നിങ്ങളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവൻ അവന്റെ കാര്യത്തിൽ തന്നെ വ്യാപൃതനായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങളെ കാര്യം ചിന്തിക്കാൻ അവനക്ക് കഴിയാതെ പോയിട്ടുണ്ട്, അവനക്ക് അവന്റെ കാര്യങ്ങളെ തന്നെ ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അൽജോക്ക നാദറത്തുനില ബാബിൽ കസർ, അപ്പോ അവര് കൊട്ടാരത്തിന്റെ വാതിലിലേക്ക് നോക്കുമ്പോ ഹാഹുവദ ഔദീബ് കദലാറ, ഇത് ഔദീബ് വന്നിട്ടുണ്ട്. ഔദീബ് ഇന്നഹു ലഷാഖിൻ അലാ നഫ്സി അൻ അതഅറല്ലി അൻദാരിക്കും, നിങ്ങളുടെ കൺമുമ്പിൽ വരാൻ എനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. എന്നെ ഈ വിപത്ത്, എന്നെ ഈ ആക്ഷേപം മൂടിയതിനു ശേഷവും എന്നെ ഈ ദുഃഖം, എന്റെ ഈ പരാജയം, അല്ലെങ്കിൽ എന്റെ ഈ ദുര്യോഗം വന്ന് മൂടിയതിനു ശേഷം നിങ്ങളുടെ മുമ്പിൽ വരാൻ എനിക്ക് വല്ലാത്ത പ്രയാസം. വലാക്കി നീജി ഷാബി അലായുഹന്നാസ്, ഓ ജനങ്ങളെ, ജനങ്ങളുടെ വിധി എന്റെ പേരിൽ വരാൻ, അത് സ്വീകരിക്കാൻ, നിങ്ങൾ എന്താണോ വിധിക്കുന്നത് അത് സ്വീകരിക്കാൻ ഞാൻ എന്താണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. ഇർഹമുനി കലീലൻ, എന്നോട് അല്പമെങ്കിലും ദയ കാണിക്കൂ. ഇതാക്കാന ഹുക്കുമുക്കുല്ലതി അസ്ദർത്തുമുഹു സാഅത്ത് ഫീ ഖൈബതി അഖ്സാമിമ്മഅഹ്തമിലു, ഇതാക്കാന ഹുക്കുമുക്കുല്ലതി അസ്ദർത്തുമുഹു സാഅത്ത് ഫീ ഖൈബതി, ഞാനില്ലാത്ത സമയത്ത് എന്റെ പേരിൽ നിങ്ങൾ വിധിച്ചിട്ടുള്ള വിധി അക്സാമിമ്മ അഹ്തമിലു, എനിക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ളൊരു വിധിയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ദയ കാണിക്കൂ എന്ന് സമൂഹത്തോട് ഔദീബ് വിളിച്ചു പറഞ്ഞു. അൽകാഹിൻ, ഇന്നഹും ലം യസ്ദുറു അലൈക ഹുക്മൻ യാ ഔദീബ് വലാ തന്തദറു മിൻഹും അയ്യഫലു, സമൂഹം നിന്റെ പേരിൽ ഒരു ഹുക്മും വിധിച്ചിട്ടില്ല ഔദീബെ, അവരങ്ങനെ വിധിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുകയും വേണ്ട. വലാക്കിൻ തദക്കർ അൻത അൻത വഅത അൻത സ്ദുറ അൻത ഹുക്മ കാല ഖാതിലിൽ ആയുസ് വലാ തഖ്ലഫ് വഅദക, പക്ഷേ നീ ഒന്ന് ഓർക്കണം, നീ ലായൂസിനെ കൊന്നവരുടെ പേരിൽ ഹുക്മ് നടപ്പിലാക്കുമെന്ന് നീ തന്നെയാണ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വാഗ്ദത്തത്തെ നീ ലംഘിക്കാൻ പാടില്ല എന്ന് കാഹിന് ഇയാളെ ഓർമ്മപ്പെടുത്തണം, ഔദീബിനെ ഓർമ്മപ്പെടുത്തണം. വലാക്കിൻ തദക്കർ അന്നക വഅത അൻതസ്ദുറ അൻത ഹുക്മ കാല ഖാതിലിൽ ലായൂസ്, ലായൂസിനെ കൊന്നവന്റെ മേലിൽ ഹുക്മ് താൻ തന്നെ വിധിക്കുമെന്ന് നീ ഒരിക്കൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ആ വാഗ്ദത്തം നീ മറക്കരുത്. ഔദീബ് ലൻ അഖ്ലഫ വഅദി അയ്യുഹൽ കാഹിൻ, ഓ സന്യാസി, ഞാൻ ഒരിക്കലും എന്റെ വഅദിനെ ഞാൻ എന്താവില്ല, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയില്ല. മാദാ ഖദ്ദർതു ലക്കും മിൻ നിഖാബിൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വിധിച്ചിരുന്ന വിധി എന്താണ്? യൗമ വജ്ജഹ്തു ഇലൈക വഇലൈക വഇലാ ക്രയോൺ അൽ ഇത്തിഹാം, ക്രയോണിനും നിനക്കുമെതിരെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമെതിരെ ആ കുറ്റാരോപണം ഞാൻ ഉന്നയിച്ച സമയത്ത് നിങ്ങൾക്കെതിരെ ഞാൻ വിധിച്ച വിധി എന്തായിരുന്നു? ജോക്കാഹിൻ അൽ മൗത്ത് വൽ നഫി, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ഈ നാട് കടത്തു പോവുക. ഔദീബ് അമ്മൽ മൗത്ത് ഫഇന്നി അജ്ബനുൽ ആനാലി അൻഹു,
എന്നാൽ മരണം ഇന്ന് എനിക്ക് അതിൽ ഭീരുത്വമുണ്ട്. എനിക്കിപ്പോൾ മരിക്കാൻ കഴിയില്ല. കാരണം ലി അന്നി ഉഹിബ്ബു അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു. ഫൽതകുനിസ്ഥാനിയത്വ അയ്യുഹൽ കാഹിൻ, അതുകൊണ്ട് കാഹിനെ രണ്ടാമത്തെ കാര്യം നഫി, അത് നടപ്പിലായിക്കോളൂ. ദഊനി അർഹലു ബിയുസ്രതി അൻ ഹാദിഹിൽ ബിലാദി, ഈ നാട്ടിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാം അതിനെന്നെ സമ്മതിച്ചാലും. ഇലാ ഗൈരി റജഅ, ഇനി ഒരിക്കലും മടങ്ങി വരാതെ ഞാൻ എൻ്റെ വേറൊരു രാജ്യത്തിലേക്ക് ഞാൻ പോകാം അതിനെന്നെ സമ്മതിച്ചാലും. ക്രിയോൺ, ഇന്നക്ക യാ ഔദിബ് തസ്അലു ശതതൻ, നീ ചോദിക്കുന്നത് വളരെ തെറ്റാണ്, ഈ ചോദ്യം വളരെ തെറ്റാണ്. മാ ഉസ്രത്തുക ഇല്ലാ ഉസ്രത്തി, നിന്റെ കുടുംബം എന്നത് എൻ്റെയും കുടുംബമാണ്. കൈഫന ദഉക തശ്റുദു ഹാദിഹിൽ ഉസ്രത്തി ഫീ ഖരീബിൽ ബിലാദി, നിന്നെ ഞാൻ എങ്ങനെ അനുവദിക്കും എന്റെ ഈ കുടുംബത്തെ ഈ രാജ്യത്തിന്റെ പുറത്ത് നഷ്ടപ്പെടുത്താൻ ഞാൻ എങ്ങനെ അനുവദിക്കും. വതദ്ഹബു ബിഹാ ഇലാ ഗൈരി ഔദ, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ എന്റെ കുടുംബത്തെയും കൊണ്ടുപോകാൻ ഞാൻ നിന്നെ എങ്ങനെ അനുവദിക്കും. ഔദിബ് അവതസ്തതി ഹാദിഹിൽ അർളാൻ തഹ്മിലന ബഅദല്യൗം, ഈ രാജ്യത്തിന് ഞങ്ങളെ ഇനിയും വഹിക്കാൻ കഴിയുമോ. ക്രയോൺ, ക്രയോൺ ലൈസ മിൻ ഹഖി അഹദിൻ ഹുനായ ഔദിബ് ഔ യുജീസ ലക ഹാദർ റഹീൽ, ഇവിടെ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും ഔദിബെ നിനക്ക് ഈ യാത്ര അനുവദിക്കാൻ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും അവകാശമില്ല. വലസ് നമ്ലിക്കു അൻ നഖ്ളി ഫീഹി ബി അംരിൻ, ആ കാര്യത്തിൽ ഒരു വിധി പറയാൻ ഞങ്ങൾക്ക് സാധ്യമില്ല. ഖബ്ല അൻ നസ്തൽഹിമ ലില്ലാഹ്, ദൈവത്തോട് ചോദിക്കുന്നതിന്റെ മുമ്പ്, ദൈവം ഈ വിഷയത്തിൽ വിധി പറയുന്നതിന്റെ മുമ്പ് നിനക്ക് അങ്ങനെ ഒരു അനുമതി തരാൻ ഞങ്ങൾക്കൊരാൾക്കും അവകാശമില്ല. ഔദിബ് മാ ഹാദല്ലദീ തഖൂലു യാ ക്രയോൺ, ക്രയോണെ നീ എന്താണ് ഈ പറയുന്നത്. രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതാളും നീ എന്നല്ലേ, പിന്നെങ്ങനെയാണ് ഞങ്ങളെ പോകാൻ നീ അനുവദിക്കാതിരിക്കുക. ക്രിയോൺ, ഇന്നമാ തലബ്ദ, നീ ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ള കാര്യം അത് ഒരു അനുമതി കൂടാതെ, ദൈവത്തിന്റെ അനുമതി കൂടാതെ ഞാൻ സമ്മതിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഇനി എന്നോട് ആവശ്യപ്പെട്ടുള്ളത്. ഇന്ന മാത്തോലബത്തയാ ഔദീബ് അഖ്തറമിൻ അൻ അഖറഹു ബി ഗൈരി ഇദ്നിൻ, അനുമതി കൂടാതെ അനുവദിക്കാൻ പറ്റുന്ന, സമ്മതിക്കാൻ പറ്റുന്നതിൽ പ്രയാസകരമായ ഒരു കാര്യമാണ് ഇനി എപ്പോൾ തേടിയിട്ടുള്ളത്. ഇന്നൽ വാദ വഹിയ ഖദിയഅമൽ അഹ്യാനലൈന, കാരണം വഹിയ ദൈവ സന്ദേശം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കാം. അതുകൊണ്ട് നിന്റെ ഈ വിഷയത്തിൽ പടച്ച തമ്പുരാനോട് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാനോട് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് ലായുസിന്റെ കുടുംബം അതിന്റെ ഉടമ അതിന്റെ ഉറവിടത്തിൽ നിന്ന്, അതായത് ലായുസിന്റെ കുടുംബം ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോവുക എന്നുള്ളത് അനുവദനീയമല്ല. കാരണം അതാണ് ഇവിടുത്തെ എന്താണ് പാരമ്പര്യമുള്ള കുടുംബം. അതുകൊണ്ട് ഈ കുടുംബത്തെ ഇവിടെ നിന്ന് നാട് കടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അങ്ങനെ പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യമല്ല. ജോ കത്തൽത്തു, അപ്പൊ തിരിഞ്ഞു നോക്കി, ഹാദാഹു തെർസിയസ് കത് അക്ബൽ, അതായത് തെർസിയസ് വലിയ ദൈവവും ഇവിടെ വന്നു, വലിയ സന്യാസിയും വന്നു. റുബമാ കാന ലദൈഹി റയ്യുൻ, അവന്റെ അടുക്കൽ ചിലപ്പോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാകാം. അവനക്ക് ദൈവ സന്ദേശത്തെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ദൈവ സന്ദേശം കേൾക്കാനുള്ള കഴിവ് അവനക്കുണ്ടല്ലോ, അതുകൊണ്ട് അവന്റെ അടുക്കൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവും. ഔദീബ് ഇദിനിയാസീസ് ഇവിടെ വന്നാലും ഞങ്ങൾക്കിടയിലുള്ള തർക്കത്തിൽ നീ തീരുമാനമെടുത്താലും, ലഖദ് അറഫ്ത മാ വഖഅ മിൻ അഹ്ദാസിൻ, ഇവിടെ സംഭവിച്ചതൊക്കെ നീ അറിഞ്ഞല്ലോ. എന്റെ തലയിൽ വന്ന് പെട്ടിട്ടുള്ള ഈ വിപത്തുകളെ കുറിച്ച് നിനക്കറിയാമല്ലോ. രക്തത്തിലും പിഴവിലും അതുപോലെ തന്നെ വലിയ കുറ്റങ്ങളിലും ആണ്ട് പോയിട്ടുള്ള ഈ അധികാരം ഞാനിതാ ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ്. ഉരീദുൽ ഫിറാറബി ഉസ്രത്തി മിൻ ഹാദിഹിൽ അർദി, എന്റെ കുടുംബവും കൊണ്ട് ഈ രാജ്യത്തിൽ നിന്നും ഓടിപ്പോവാൻ, ഇവിടെ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഈ സമൂഹം എന്റെ ഈ ശിക്ഷ, എന്നെ നിന്ദ്യമാക്കല് നീട്ടിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ ഇവിടുന്ന് അനുവദിക്കുന്നില്ല, എന്നെ ഈ നാട്ടിൽ നിന്ന് പോകാൻ അനുവദിക്കുന്നില്ല. തീർച്ചയായും ഗുലാമഹു, തന്റെ ഗുലാമിനെ അടിമച്ചക്കൻ അദ്ദേഹം തള്ളുന്നു. ഇലൈക ഗുലാം,
ഉലാമേ എന്റെ അടിമേ നീ ഇവിടുന്ന് പൊക്കോളൂ. അറൽ ആന തൊരീക്കി എനിക്കിപ്പോൾ എന്റെ വഴികൾ കാണാം. ലഖദില തമനിലാഹു അല ഐനി ദൈവം എന്റെ കണ്ണിൽ ഇത് അടിച്ചിരിക്കുന്നു. ഫാബുസർത്തു എന്റെ കണ്ണുകൾക്ക് ഇതാ കാഴ്ച വന്നിരിക്കുന്നു. ഔദീബ് തിർസിയസ് അസ്വിലയ്യ തിർസിയസ് ഞാൻ പറയുന്നത് കേൾക്കൂ. തിർസിയസ് മൻഹാദല്ലദീ യുനാദീനി എന്നെ ആരാണ് ഈ വിളിക്കുന്നത്? ആ ബഷറുൻ അം ഇലാഹുൻ ദൈവമാണോ അതോ മനുഷ്യനാണോ എന്നെ വിളിക്കുന്നത്? ഔദീബ് അന ഔദീബ് ഞാനാണ് നിന്നെ വിളിക്കുന്ന. ഔദീബ് 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 മൻ ഔദീബ് ഔദീബോ ആരാണ് ഔദീബ്? ഔദീബ് അലാ തഅരിഫുൽ ആനമിൻ ഔദീബ് ഔദീബിനെ നിനക്കറിയില്ലേ? ദഅനി ഉദക്കിറുക്കു ബിഹി ഞാൻ നിനക്ക് ഓർമ്മപ്പെടുത്തി തരാം. ഇന്നഹു ദാലികല്ലദീ ജറർത അലൈഹി അൻ തകുല്ല ഹാദിഹി നക്ബാജ് ഈ വിപത്തുകളെല്ലാം അവനക്ക് കൊണ്ടുവന്ന ആൾ നീയാണ്. അൻത അഹ്മക്കുല്ലദീ അറാദാൻ യതദഖൽ ഫീമാ ലാ ഖിബല ലഹു ബിഹി നിനക്ക് അനുവദിയില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അഹ്മക്കാണ് അന്ധനാണ് നീ എന്ന് ഞാൻ ഓർത്തു നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം എന്ന് ഔദീബ് പറഞ്ഞു. നീ അന്ധനാണ് ജനങ്ങൾക്ക് നന്മ കാണിച്ചു കൊടുക്കുമെന്ന് ഭാവിച്ചിട്ടുള്ള അന്ധനാണ് നീ. മിമ്മാ തുബ്സിറു ലഹുമുസ്സമ ആകാശം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഖൈറിനെ നീ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്ന അന്ധനാണ് നീ. അൻതല്ലദീ അറത്ത ഫകാനത്തിറാദതുക ബിൽ അലല അബ്രിയ അൻതല്ലദീ അറത്ത നീയാണ് ഈ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫകാനത്തിറാദതുക ബിൽ അലല അബ്രിയ നിന്റെ ഉദ്ദേശങ്ങൾ എന്നാൽ ദൈവം അതിൽ നിരപരാധിയാണ്. ലൗ അന്നക തറക്തൽ ഉമൂറ തജ്രി ഈ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കാൻ നീ തീരുമാനിച്ചിരുന്നെങ്കിൽ കമാ ഖദ്ദറ ലഹാ അൻ തജ്രിയ തബഖൻ ലിനവാമിസിഹൽ മർസൂമ ഇവിടെ അനുവദിക്കപ്പെട്ട വിധിക്കപ്പെട്ട കാര്യങ്ങൾക്കനുസരിച്ച് ദൈവഹിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ നീ അനുവദിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ ആ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ ലമാ കുന്തു അനല്യോമ മുജ്രിമ അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു കുറ്റവാളിയാകുമായിരുന്നില്ല. അതായത് ഈ ദുര്യോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനം നീയാണ്. കാരണം നീയാണ് അന്ന് പറഞ്ഞു കൊടുത്തത് എന്ത് പറഞ്ഞു കൊടുത്തത്? ആയുസിന് ഒരു കുട്ടി ഉണ്ടാവുന്നും ആ കുട്ടി തന്നെ കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞു കണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ ബേസ് അടിസ്ഥാന കാരണം നീയാണ്. അതിനെ തുടർന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കുറ്റവാളിയായത് എന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയണം. അറത്താൻ തതഹദ്ദ സമാവ് നീ ആകാശത്തോട് ദൈവത്തെ വെല്ലുവിളിക്കാനാണ് നീ ഉദ്ദേശിച്ചത്. ഫഅബഅത ഔദീബ സഗീറൻ അനിൽ മുൽക്കി അങ്ങനെ ആ ചെറിയ കുട്ടിയായിട്ടുള്ള ഔദീബിനെ നീ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. വവദഅത അലൽ അർശി റജുലൻ മിൻ സുൻഇക അങ്ങനെ നിന്റെ ഇഷ്ടപ്രകാരം ഈ അധികാരത്തിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നീ തീരുമാനിച്ചു. ഫൈദാ ബിഹർ റജുലല്ലദീ വദഅത നീ വെച്ചിട്ടുള്ള ആ പുരുഷൻ ഹുവ ഐന ഔദീബല്ലദീ അബഅത പക്ഷേ ഈ ഇവിടെ വെച്ചിട്ടുള്ള ആ പുരുഷനുണ്ടല്ലോ പക്ഷെ ആ പുരുഷൻ നീ തന്നെ അകറ്റിയിട്ടുള്ള അധികാരത്തിൽ നിന്ന് നീ അകറ്റാൻ ശ്രമിച്ചിട്ടുള്ള ആ ഔദീബ് തന്നെയാണ് വീണ്ടും നിന്റെ കരങ്ങൾ കൊണ്ട് ഈ അധികാരത്തിൽ ഇവിടെ വന്നത്. ലതാലമ സഹൌതബി റാദിത്കൽ ഹുറ നീ നിന്റെ ഗർവ് കൊണ്ട് നീ സ്വാതന്ത്ര്യം ഭാവിക്കുന്നു. നാം കാനത്തിലക്ക ഹക്കൻ ഇറാദത്തൻ ഹുറ അതെ നിനക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. ഷഹത്ത് ആസാറുഹ അതിന്റെ അടയാളങ്ങളെ നീ കണ്ടിട്ടുണ്ട്. വലാകിന്ന ഹാ കാനത്ത് തതഹറഖു ദായിമൻ ദൂന അൻ തഅലമ ഔ തശ്അറ ദാഖില ഇതാരിമി ഇറാദത്തി സമായി പക്ഷേ വലാകിന്ന ഹാ കാനത്ത് തതഹറഖു ദായിമൻ പക്ഷേ ആ ഇറാദത്തുകളൊക്കെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നടന്നു ദൂന അൻ തഅലമ ഔ തശ്അറ നീ അറിയാതെ തന്നെ ആ ഇറാദത്തുകൾ പടച്ചു തമ്പുരാൻ നടത്തി. ദാഖില ഇതാരിമി ഇറാദത്തി സമായി ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടത്തി. അതിലൂടെ നീ നടത്തിയിട്ടുള്ള ആ തന്ത്രം അതായത് ലായൂസിന്റെ മകനെ അധികാരത്തിൽ നിന്ന് മാറ്റി ക്രയോണിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ നീ നടത്തിയിട്ടുള്ള തന്ത്രം ഇതാ ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു. നീ അന്ന് ലായൂസിന്റെ മകനെ ഔദീബിനെ ഇവിടെ നിന്ന് അകറ്റാൻ പറ്റിയ തന്ത്രം പക്ഷെ അത് നിനക്കെതിരെ തന്നെ ഭവിച്ചു. നീ ആരെയാണോ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് അവൻ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഔദീബ് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സമൂഹമേ ഔദീബിനെ വിട്ടേക്കു അവൻ ഇഷ്ടമുള്ളതൊക്കെ പറയട്ടെ.
അവൻ ഒരു നിരപരാധിയുടെ വസ്ത്രത്തിൽ വരാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവൻ ചെയ്ത ഈ പാപം ഈ തെർസിയാസിന്റെ, ഈ കണ്ണു കാണാത്ത ഈ ഷെയ്ഖിന്റെ മേലിൽ, ഈ വടുവൃതനായിട്ടുള്ള ഈ സന്യാസിയുടെ മേൽ ഇടാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വമാ കാന ഹാദ ഷെയ്ഖ് ഇല്ലാ നാഖിലൻ ലിനഹ്വിൻ ലി വഹ്യിൻ അലവിയിൻ, ഉന്നതമായ ദൈവ സന്ദേശത്തെ കൊണ്ടുവരുന്നവനല്ലാതെ മറ്റാരുമല്ല. ഫഖദ് സദ്ദഖത്തിൻ നബുവത്തു, അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുള്ള പ്രവചിച്ച കാര്യങ്ങളൊക്കെ ഇതാ സത്യസന്ധമായി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം കാഹിന് പറയാണ്. നാം സദ്ദഖത്, അതെ അന്നത്തെ ആ നബൂവത്തൊക്കെ ഇതാ സംഭവിച്ചു. അതാണ് അത്ഭുതം. അതെ അത് തന്നെയാണ് അവന്റെ സ്വന്തത്തിനുള്ളിലും അവൻ അത്ഭുതപ്പെടുത്തുന്നത്. ഇവനാണോ ഈ എന്താണ് ദൈവ സന്ദേശം കൊണ്ടുവരുന്നത്? ഞാനിപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ കുറിച്ചുള്ള എന്നെ പ്രതിരോധിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ആർക്കറിയാം? തെർസിയാസിനെ അറിയാം. വലാശകനലക്കും ബിഹി, ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, അതിന് നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. വലോ ഇത്തലാത്ത അയ്യുഹാബ് ഹജബ, ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമായിരുന്നു, അത്ഭുതങ്ങൾ നിറയുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്, അതായത് തെർസിയാസിന്റെ ഈ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടുമായിരുന്നു. അമാ അൻ തയ്യുഹൽ കാഹിൻ, എന്നാൽ കാഹിനെ, ഫമയ്യദ്രി, ആർക്കറിയാം? റുബ്ബമാ കുന്തലി ക്രിയോൻ ദൂന അന്തശ്ഉറ മിസ്ലമാ കാന തെർസിയസ്ലി, തെർസിയാസ് എന്നോട് പറയും പോലെ, തെർസിയാസിന് എനിക്കറിയും പോലെ, ദൂന അന്തശ്ഉറിയോൺ ദൂന അന്തശ്ഉർ, എങ്ങനെ അറിയാം? ഫമയ്യദ്രി റുബ്ബമാ കുന്തലി ക്രിയോൺ ദൂന അന്തശ്ഉർ മിസ്ലമാക്കാൻ തെർസിയസ്ലി, തെർസിയാസ് എന്നോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് ക്രയോണ് നിന്നോട്, നിനക്ക് ആ ക്രയോൺ, ആ ക്രയോണ് നീ എന്ന് ആർക്കറിയാം? അമ്മാ അൻതായുഹൽ കാഹിൻ, കാഹിനെ, ഫമയ്യദ്രി റുബ്ബമാക്കും തലി ക്രയോൺ ദൂന അന്തശ്ഉർ, നീ നിനക്ക് അറിയില്ലെങ്കിലും ക്രയോണിനെ സംബന്ധിച്ചിടത്തോളം നീ മിസ്ലമാക്കാൻ തെർസിയസ്ലി, എന്നെ സംബന്ധിച്ച് തെർസിയാസിനെ പോലെയാണ്, നിന്നെ സംബന്ധിച്ച് ക്രയോൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇന്നൽ ഇൻസാൻ ഹുൽ ഇൻസാൻ, എന്നാൽ മനസ്സിലാക്കിക്കോളൂ, മനുഷ്യൻ വെറും മനുഷ്യനാണ്. ലാ ബുദ്ധലഹു മിൻ അയ്യാമല, അവന് പ്രവർത്തിച്ചേ പറ്റൂ. വയുരീദ, അവന് ഉദ്ദേശിച്ചേ പറ്റൂ. വയുസീറ, ആ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചേ പറ്റൂ. മിമ്മാ തദ്ഫഉ ഇലൈഹി മലക്കാത്തുഹു വഖയലാത്തുഹു ഖയലാഹു, തന്റെ ചിന്തകളും തന്റെ കഴിവുകളും എന്തിലേക്കാണോ പ്രേരിപ്പിക്കുന്നത് അതിനനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കണം. ദൂന തതബയ്യന ലി ബസീറതിൽ ഖാസിറ, തന്റെ ചെറിയ കാഴ്ചകൾക്ക് മാത്രം പിന്നെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാതെ, തന്റെ ചെറിയ കാഴ്ചകൾക്ക് അതിനനുസരിച്ചല്ലാതെ, തന്റെ കഴിവുകൾക്കും തന്റെ ഭാവനകൾക്കും അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കണം. ഇറാദത്തുഹു മിൻ ഇറാദത്തില്ല, മനുഷ്യന്റെ എല്ലാ ഇറാദത്തുകളും അള്ളാഹുവിന്റെ ഇറാദത്തുകളാണ് നടക്കുന്നത്. അപ്പൊ ആ ഇറാദത്തുകൾ എന്താണോ നമ്മളോട് പറയുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. എന്റെ ചുറ്റും നടക്കുന്ന ഈ കോലാഹലങ്ങൾ എന്താണ്? ജനങ്ങൾ പറയുന്നതൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഉന്നതങ്ങളിൽ നിന്ന് വരുന്ന, ആകാശത്ത് നിന്ന് വരുന്ന ആ അട്ടഹാസങ്ങൾ, ആ ചിരികളാണല്ലോ എന്റെ കാതുകൾ നിറഞ്ഞിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് ഈ ശബ്ദം? ഞാൻ വെറും ചിരികൾ മാത്രമാണല്ലോ കേൾക്കുന്നത്.